ശ്രീമതി ദീപ്തി മേരി വർഗീസ്. ഒന്ന് ഇപ്പോൾ നോക്കൂ, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർവീത ചർമ്മണമായതാണ്. അതിൻ്റെ ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, വടക്കാഞ്ചേരി ഫ്ലാറ്റ് വിഷയം, ലൈഫ് ഭവന പദ്ധതി ഉന്നയിച്ച ആ നിങ്ങളുടെ സിറ്റിംഗ് മണ്ഡലം പോലും തോറ്റത് നമ്മുടെ സമീപകാല ചരിത്രമാണ്. പിന്നെ അതിനുശേഷമാണ് ഈ പറഞ്ഞ കരുവന്നൂരും മറ്റുമൊക്കെ ഉണ്ടായിരിക്കുന്നത്. എത്രമാത്രം പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഈ വിഷയങ്ങൾ ചർച്ചയാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, കേരളത്തിലെ നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടായാൽ, ഇപ്പോൾ സംസ്ഥാന മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല അത്, ദേശീയ തലത്തിൽ ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ നടപടി ഉണ്ടായപ്പോൾ കോൺഗ്രസ് പ്രൊട്ടസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന്റെയും കൂടി നേതൃത്വത്തിൽ 28 പാർട്ടികൾ റാലി നടത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇവിടെ ഈ കേന്ദ്ര സർക്കാരിന്റെ ഉരുക്കുമുഷ്ടിക്കുള്ളിൽ ഇടതുപക്ഷത്തിന്റെ സർക്കാർ ഞെരിഞ്ഞാൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അവർക്കാണ് അതിന്റെ ആനുകൂല്യവും അഡ്വാൻറ്റേജും കിട്ടുക. അഭിലാഷേ, ഇത് നമ്മളെ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ് നടന്നതുപോലെ അല്ല ഈ കേസുകൾ എന്ന് പറയുന്നത്. നമുക്കതിന് നിരവധി കാര്യങ്ങളുണ്ട്, നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്. ഇവിടെ CPMഉം BJPയും തമ്മിൽ ഒരു അൺഹോളി നെക്സസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൻ്റെ തെളിവുകളാണിതൊക്കെ. ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ബഹുമാനപ്പെട്ട ശ്രീ സമ്പത്ത് പറഞ്ഞു ഞങ്ങളെ ചിത്രവധം ചെയ്യുന്നു എന്നുള്ള വാക്കാ ഉപയോഗിച്ചത്. ശരിയാണ്, നിങ്ങളെ ചിത്രവധം ചെയ്യുന്നതല്ല, നിങ്ങളെ ബാർഗെയിൻ ചെയ്തിരിക്കുക, ശരിക്കുള്ള വാക്ക് ബാർഗെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് CPMനെ കൊണ്ട് BJPയെ സംബന്ധിച്ച് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ ഒരു സീറ്റെങ്കിലും ലഭ്യമാകുന്നതിന് വേണ്ടി എങ്ങനെയൊക്കെയാണ് ഈ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കരുവാക്കാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് അറസ്റ്റ് ചെയ്യുന്നില്ല, അറസ്റ്റ് ചെയ്യാതെ പകുതി വഴിയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ശ്രീ KVS ഹരിദാസ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തല്ലോ എന്നാ പറയുന്നത്. അവിടെ വെച്ച് നിന്നാ മതിയോ, അത്രയേ ഉള്ളൂ അറസ്റ്റ്. എന്നിട്ട് ഇനിയും അന്വേഷിക്കുകയാണെന്നാ പറയുന്നത്. ഇനി എത്ര കാലം അന്വേഷിക്കും, ഇനി എത്ര കാലം അന്വേഷിക്കും എന്നുകൂടി ഇതിന് പറയണ്ടേ? മറ്റുള്ള പല ആളുകളെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ മാത്രം അത്തരത്തിലുള്ള യാതൊന്നും ഒരു അന്വേഷണവും നടക്കുന്നില്ല. ഏറ്റവും ഉപരിയായിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇവരുടെ ഘടകകക്ഷിയായ ജനതാദൾ എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? BJPയോടൊപ്പമല്ലേ നിൽക്കുന്നത്? കർണാടകയിൽ BJPയോടൊപ്പമല്ലേ നിൽക്കുന്നത്? അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ BJPയോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം നിന്നുകൊണ്ടല്ലേ ഇവിടെ? എന്തുകൊണ്ടാണ് ആർജവത്തോടെ പറയാൻ കഴിയാത്തത് BJPയോടൊപ്പം നിൽക്കുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തിയോടൊപ്പം നിൽക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഞങ്ങളുടെ കൂടെ ഇനിയും വേണ്ട എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കാണിക്കാത്തത്? എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമ്പത്ത് കാണിക്കാത്തത്? അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഇവർ തമ്മിലൊക്കെ വലിയ ബന്ധങ്ങളുണ്ട്. നമ്മൾ ചർച്ച ചെയ്തു പോയ കാര്യമാണ് വൈദേഹം നിരാമായ റിസോർട്ടിൻ്റെയൊക്കെ കാര്യം. അതിലേക്കൊന്നും ഞാൻ ഇനിയിപ്പോൾ വീണ്ടും രണ്ടാമത് കടക്കുന്നില്ല. ഞാൻ പറയുന്നത് പ്രധാനമായും BJPയും CPMഉം ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ അക്രമത്തെക്കുറിച്ച്, BJP നടത്തുന്ന അക്രമത്തെക്കുറിച്ച് പറയാൻ CPMന് എന്ത് അവകാശമാണുള്ളത്? കഴിഞ്ഞ ദിവസമല്ലേ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് CPMന്റെ DYFIയുടെ നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്? അവസാനം DYFIയുടെ നേതാക്കന്മാരെയൊക്കെ ശ്രീ ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൈയൊഴിയുന്നത് നമ്മൾ കണ്ടില്ലേ? ഇപ്പോഴും ബോംബ് രാഷ്ട്രീയമാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവർ ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം? ഇപ്പോഴും അതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ബോംബ് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ സാധാരണക്കാരൻ്റെ പ്രശ്നം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് സാധാരണക്കാരൻ്റെ എന്തെങ്കിലും പ്രശ്നം മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ അഡ്രസ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ വിലക്കയറ്റത്തെക്കുറിച്ച്, സാധാരണക്കാരന് അരിയും സാധനങ്ങളും അവശ്യ വസ്തുക്കൾ കിട്ടാത്തതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ? തൊഴിലില്ലായ്മ ഇപ്പോൾ കഴിഞ്ഞ ദിവസമല്ലേ CPOമാരുടെ സമരം നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കണ്ടത്? എത്ര വേദനാജനകമായ കാര്യമാണ് പഠിച്ച് പാസ്സായ ആളുകളെ തൊഴിൽ നൽകാതിരിക്കുന്ന ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ BJP ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 40 വർഷത്തെ ഏറ്റവും കൂടിയ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ IITയിലും അതുപോലെ തന്നെ IIMലും ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, SC ST വിഭാഗത്തിൽപ്പെട്ട, OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കുട്ടികൾ അവിടെ പഠിക്കാൻ പോയിട്ട് ഡ്രോപ്പ് ഔട്ടായിട്ട് തിരിച്ചു വരും. ഏതാണ്ട് 13,500 ആണ് ഒരു ഏകദേശം കണക്കാണ്. ഇനിയുമുണ്ട്, അതിൽ കൂടുതൽ ഉണ്ടാവാനേ സാധ്യതയുള്ളൂ. അവർക്കവിടെ പഠിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉള്ള ഒഴിവെന്ന് പറയുന്നത് ഏതാണ്ട് 10 കോടിയാണ് എന്നുള്ളത് അല്ലേ കണക്ക് പറയുന്നത്? എന്തുകൊണ്ടാണ് BJP ഗവൺമെൻറ് ഇവിടെ വന്ന പ്രസംഗിക്കുന്നത്?
ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് അതിനെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാവാത്തത്? രാജ്യത്ത് നടത്തിയ അഴിമതി, ശാസ്ത്രീയമായി നടത്തിയ ബി ജെ പി നടത്തിയ അഴിമതി അല്ലെ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്? രാജ്യത്തെ മറ്റു വിഷയങ്ങളിലേക്ക് പോയി, കേരളത്തിലെ വിഷയം ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രാജ്യത്തെ മറ്റു വിഷയങ്ങളിലേക്ക്.